Hello, ellavarkkum. Open out like Urikal Kudi Swagadam in the April 29th. E Uri Divasate Kathirikata, SSLC with the article Kerala Tilunda Villa and Anna, Nyangar in the Karanam, SSLC Parikshale, Vasanate, Edithu Parikshim Purthiaki, Vasan the written exam Purthiaki, Porte Karangana, Animishate, Urikil Gilmorkata, Kathirikata Kutikal, Walla at Surika Vairikim. Muppa the Divasam Ninda, SSLC Pariksha, in Navasari Chirikino, in Malayalam Second Pariksha Gudi Purthiaki, Ningaloro Ritrim, Poratarangirikino, in the Vice, Purnama item SSLC Pariksha Kainitilla, IT Pariksha Gudi Baki in the Pashatos Matramulu, I think I'll get attended and a Gari Mulu, Pashadrivenda, Kiring Lakani and the Kaisers in the Tension Naria, IT revision video, theory video. SSC result by the Pataverangle, Value Shape and the Pataverangle, plus one at Pish Shape and the Pataverangle, Elam open out and down, subscribe the Tangle, Ipatana channel, subscribe. E. Kadina Urumasam. Either Urumasam in the Embarimbo, March, Muppa the Mudal, April Idipatamadarenda, SSC Pariksha, Masam, Ningle Jeeva Tretene, Udia Urubad, Anubangle, Ningle Kanaligia. നൽകിയ മാസമായിരിക്കും ഒരു സംശയവുമില്ല നിങ്ങൾ നിങ്ങൾക്ക് 15 16 വയസ്സായില്ലേ ഈ 15 16 വയസ്സിനിടയ്ക്ക് ഇതുപോലൊരു മാസം നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടാവില്ല ഒരുപാട് ടെൻഷൻസ് ഉള്ള ഒരുപാട് സ്ട്രെസ് ഉള്ള സ്ട്രെയിൻ ഉള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങളുള്ള കൊച്ചു കൊച്ചു ദുഃഖങ്ങളുള്ള ഒരു മാസം സ്ട്രെസ്സും സ്ട്രെയിനും ടെൻഷനോടും കൂടി നിങ്ങൾ പഠിച്ചു പരീക്ഷാ ഹാളിൽ എളുപ്പമുള്ള ചോദ്യങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് നല്ല നല്ല സന്തോഷം മനസ്സിൽ വന്നു ചില ഉത്തരങ്ങൾ തെറ്റി എന്നറിഞ്ഞപ്പോൾ ദുഃഖിച്ചു അങ്ങനെ എല്ലാം കൊണ്ടും നിറഞ്ഞ ഒരു മാസം കടന്നുപോയി ഈ പരീക്ഷയ്ക്ക് നിങ്ങൾ എത്തുമ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിലെ ടെൻഷൻ എന്തായിരുന്നുവെന്ന് വ്യക്തമായിട്ട് ഞങ്ങൾക്കറിയാം കാരണം നിങ്ങൾക്ക് നവംബർ വരെ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു നവംബറിന് ശേഷം വളരെ കുറച്ച് കാലം മാത്രമേ ഓഫ്ലൈൻ ക്ലാസ് കിട്ടിയുള്ളൂ ക്ലാസ്സുകളൊന്നും നല്ല രീതിയിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല ഫോക്കസ് ഏരിയയും നോൺ ഫോക്കസ് ഏരിയ അടക്കം എല്ലാം നിങ്ങൾ പഠിക്കേണ്ടിയിരുന്നു അതുകൊണ്ട് തന്നെ പരീക്ഷയെ പേടിയോടും ടെൻഷനോടും കൂടിയിട്ടാണ് നിങ്ങൾ കണ്ടത് പക്ഷേ അത്തരം ടെൻഷനുകളൊക്കെ അകറ്റി നിർത്തിക്കൊണ്ട് മിക്കവാറും വിദ്യാർത്ഥികളേക്കും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത രീതിയിൽ പരീക്ഷകൾ നടന്നു പരീക്ഷ എളുപ്പമോ ബുദ്ധിമുട്ടോ എന്നുള്ളത് ഓരോ വിദ്യാർത്ഥികൾക്ക് ഒക്കെ മാറ്റമുണ്ടാവും എങ്കിലും സാധാരണയൊക്കെ വർഷങ്ങളിലൊക്കെ നടക്കുന്നതിനേക്കാൾ കുറച്ചുകൂടിയൊക്കെ എളുപ്പമായിരുന്നു എല്ലാ പരീക്ഷകളും ഒരുപാട് വിദ്യാർത്ഥികൾ നല്ല മാർക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് കുറേ വിദ്യാർത്ഥികൾ നല്ല മാർക്ക് എന്ന് ഞാൻ പറയുമ്പോൾ എല്ലാവരും എ പ്ലസ് ഫുൾ എ പ്ലസ് എന്നല്ല ഞാൻ പറയുന്നത് എ ഗ്രേഡും എ പ്ലസും ബി പ്ലസും ഒക്കെ ആയിട്ടുള്ള നല്ല നല്ല മാർക്കുകൾ ഒരുപാട് വിദ്യാർത്ഥികൾ പല വിഷയങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട് സ്വപ്നം കാണുന്നുണ്ട് അതിനൊക്കെ പറ്റുന്ന രീതിയിലായിരുന്നു ഈ പരീക്ഷ നടന്നിരുന്നത് എന്ന് വെച്ചാൽ എല്ലാവർക്കും എല്ലാം എളുപ്പമായിരുന്നല്ല അല്ലാത്ത വിദ്യാർത്ഥികളുമുണ്ട് അവരെയും നമുക്കറിയാം എങ്കിലും വലിയൊരു വിഭാഗം വിദ്യാർത്ഥികൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു പരീക്ഷ പേടിച്ച പോലെയൊന്നും പരീക്ഷ ഇല്ലായിരുന്നു മാത്രമല്ല ഈ കഴിഞ്ഞ ഒരു മാസത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട് നിങ്ങൾ ജീവിതത്തിൽ ഇന്ന് വരെ കാണാത്ത ഒരുപാട് പേരെ നിങ്ങൾ കണ്ടു പരിചയപ്പെട്ടു വിവിധ യൂട്യൂബ് ചാനലുകളിലൂടെ ഒരുപാട് അധ്യാപകർ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തി കമൻറ്റ് ബോക്സിൽ ഒരുപാട് പുതിയ ഫ്രണ്ട്സിനെ നിങ്ങൾ കണ്ടെത്തി നിങ്ങളൊന്നും പരസ്പരം കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ടാവില്ല പക്ഷേ നിങ്ങൾ ചാറ്റ് ബോക്സിലും ലൈവ് ചാറ്റിലും കമൻറ്റിലും ഒക്കെ നിങ്ങൾ വളരെ പരിചയമുള്ള ആളുകളെ പോലെ സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ 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 യൂട്യൂബ് ചാനലുകളിൽ നിങ്ങൾ ക്ലാസ് മേറ്റ്സ് ആയിട്ട് മാറി ഓരോ പരീക്ഷയും കഴിഞ്ഞിറങ്ങുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെച്ചു ദുഃഖങ്ങളും സന്തോഷങ്ങളും പങ്കുവെച്ച ഒരു മാസം ഇത് അവസാനിക്കുന്നു ഇപ്പോഴും ഫ്രണ്ട്സിനെ ക്ലാസ് റൂമിലുള്ള ഫ്രണ്ട്സിനെ പിരിയുമ്പോഴുള്ള ദുഃഖമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും എങ്കിൽ പോലും പരീക്ഷകൾ അവസാനിക്കുന്നു ഇനി അങ്ങോട്ട് കുറച്ച് റിലാക്സ്ഡ് ആണ് കുറച്ച് കാലമെങ്കിലും എന്നുള്ള ചിന്ത നൽകുന്ന ഒരു ആശ്വാസവും സന്തോഷവും ചെറുതല്ല ഇനിയുള്ള കാത്തിരിപ്പ് റിസൾട്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നത് എന്ത് റിസൾട്ടാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു അടിപൊളി റിസൾട്ടാണോ അല്ലെങ്കിൽ കുഴപ്പമില്ലാത്ത റിസൾട്ടാണോ അല്ലെങ്കിൽ ദുഃഖിക്കുന്ന റിസൾട്ടാണോ നിങ്ങൾക്കൊരു ധാരണയുണ്ടാവും എന്തായിരിക്കും ഇനി വരാൻ പോകുന്നതിനെക്കുറിച്ചിട്ട് പറയുക നിങ്ങളുടെ അനുഭവങ്ങൾ ചിന്തകൾ പ്രതീക്ഷകൾ ഈ SSLC കാലഘട്ടത്തെക്കുറിച്ചിട്ട് വീണ്ടും കാണാം താങ്ക് യു